ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രൂ ട്രാവലേഴ്സ്. ഇന്ന് നമ്മളൊരു അടിപൊളി ഓഫ് റോഡ് ട്രിപ്പിങ്ങും ടെൻറ്റ് സ്റ്റേയും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്നത്. ഓഫ് റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ യാത്ര അല്പം എക്സൈറ്റ്മെൻറ്റ് കൂടിയതാണ് കേട്ടോ. വഴിയിൽ മൃഗങ്ങളൊക്കെ കാണുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 88 കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം ഈ പ്ലേസിലെത്താൻ. അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട് അവിടെ. എറണാകുളം ജില്ലയിലെ കോതമംഗലം ബ്ലോക്കിൽ കുട്ടൻപുഴ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ സൂപ്പർ ഡെസ്റ്റിനേഷൻ. ആക്ച്വലി ഇതിനൊരു സൂപ്പർ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതിൽ നല്ലത് ഈ യാത്രയുടെ മനോഹാരിതയാണ്. ഏകദേശം 16 കിലോമീറ്ററോളമുള്ള ഓഫ് റോഡ് ഡ്രൈവും ഏവരുടെയും മനം കവരുന്നതാണ്. കാടിന് നടുവിലൂടെ വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള അല്പം സാഹസികത നിറഞ്ഞ ഡ്രൈവ് ഏതൊരു യാത്രികനെയും മോഹിപ്പിക്കുന്നതാണ്. ദേ, ചെറിയൊരു അരുവി കണ്ട് വണ്ടി നിർത്തി ഞങ്ങൾ ചെന്നപ്പോൾ മൃഗങ്ങളെ കാണുമെന്നത് ഞങ്ങൾക്ക് ഉറപ്പായി. ദേ, നല്ല അടിപൊളി ആനപ്പിണ്ടം, ഫ്രഷ് ഫ്രഷേ. ആനപ്പിണ്ടം കണ്ടപ്പോൾ തന്നെ ആന ഇവിടെ എവിടെയെങ്കിലും കണ്ടേക്കാം എന്ന പേടിയോടെ ഞങ്ങൾ വേഗം കാറിലേക്ക് കയറി. നല്ല ഇടതിങ്ങിയ കാടിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. സന്ധ്യയായപ്പോഴത്തേക്കും ഞങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നല്ല ഒരു അടിപൊളി ടെൻറ്റ് സ്റ്റേയും ക്യാമ്പിങ്ങും ഒക്കെ നമ്മുടെ റീജിയൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ഈ മാമലക്കണ്ടം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായതിനാൽ തന്നെ ഞങ്ങൾ താമസിക്കുന്നത് പോലെ ഇവിടെ ഒരുപാട് ടെൻറ്റ് സ്റ്റേ സെറ്റപ്പുകളുണ്ട്. ഞങ്ങൾ താമസിച്ച ടെൻറ്റ് സ്റ്റേ ഞാൻ തൽക്കാലം പേരെടുത്ത് പറയുന്നില്ല കേട്ടോ. ഇനി ആർക്കെങ്കിലും അറിയണമെങ്കിൽ പേഴ്സണലായി ചോദിച്ചാൽ മതി, ഞാൻ മറുപടി തരാം. ക്യാമ്പ് ഫയറും നല്ല സൂപ്പർ ഫുഡിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ടെൻറ്റിലേക്ക് ചേക്കേറി. രാവിലെ 4 മണിക്ക് എണീറ്റാൽ സൂര്യോദയം കാണാൻ പോകാമെന്ന് നമ്മുടെ റൂമിൻ്റെ ഓണർ പറഞ്ഞതൊന്നുമേ ചിന്തിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് തണുപ്പായിരുന്നു. അലാം കേട്ടിട്ടും ടെൻറ്റ് വിട്ട് പുറത്തിറങ്ങാൻ മടിയായിരുന്നു. ടെൻറ്റിന് പുറത്തെ കാഴ്ചകൾ കാണാൻ പോലും ടെൻറ്റ് വിട്ടിറങ്ങാൻ വയ്യാത്തത്ര തണുപ്പ്. എന്നാൽ തണുപ്പൊന്നും വകവയ്ക്കാതെ ഈ നടക്കുന്നത് കണ്ടില്ലേ, ഈ മൂന്നെണ്ണത്തിന് ഒരു തണുപ്പും ബാധിക്കുന്നില്ല കേട്ടോ. രാവിലെ ടെൻറ്റിന് വെളിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരു 600 മീറ്റർ നടന്ന് ഒരു അടിപൊളി അരുവിയിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. ഇവിടെ നിന്ന് ഒരു അടിപൊളി കുളിയൊക്കെ കുളിച്ചിട്ട് ഞങ്ങൾ മാമലക്കണ്ടത്ത് നിന്ന് ഉച്ചയോടുകൂടി യാത്ര തിരിച്ചു. അടിമാലിയിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മാട്ടുപ്പെട്ട റൂട്ടിലാണ് യാത്ര തുടർന്നത്. പോകുന്ന വഴിയിലൊരു ആൾക്കൂട്ടം കണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ല അടിപൊളി ഫ്രഷ് ക്യാരറ്റാണിത്. അവർ വിളവെടുത്തു കൊണ്ടുവന്ന് ഈ പുഴയിൽ വെച്ച് തന്നെ വൃത്തിയാക്കി ചാക്കുകളിൽ കെട്ടി കച്ചവടത്തിനായി കൊണ്ടുപോവുകയാണ്. അതേ റൂട്ടിൽ തന്നെ കുറച്ചു നേരം സഞ്ചരിച്ചപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച കാഴ്ച, ദേ ആന. രണ്ടാനയുണ്ട് ഇവിടെ.
ഈ സ്പോട്ടിൽ സ്ഥിരമായി ആനയെ കാണാറുണ്ടെന്നാണ് നമ്മുടെ ജീപ്പിൻ്റെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇത് കാണാനും ദൃശ്യം പകർത്താനുമൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവന്മാർ കുറച്ചുകൂടി അടുത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് ഏറെ നേരം ഞങ്ങളവിടെ നിന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം. ആനക്കുട്ടന്മാരെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളവിടെ നിന്നും യാത്ര തിരിച്ചു. എല്ലാവർക്കും ഞങ്ങളുടെ യാത്രകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലായ ഷൂ ട്രാവലേഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ ഫ്രം പാറു.